ഗുഡ് മോർണിംഗ് സർ. ഞാൻ വിനയചന്ദ്രൻ. അറിയാം, താങ്കളുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ആ ഇരിക്കണം. ആ ഇത് ഗീത, ഇത് പ്രഭാകർ. ആ താങ്കളിപ്പോൾ സിനിമയിൽ അത്ര ആക്റ്റീവ് അല്ലല്ലേ. എൻ്റെ ഭാര്യയുടെ മരണശേഷം ഒരു ഗ്യാപ്പ് വന്നു, പിന്നെ സിനിമകളുടെ രീതികളും മാറിപ്പോയി. സത്യസന്ധമായി പറഞ്ഞാൽ ഞാനൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോർജ്, അല്ല ജോർജ് കുട്ടി, എന്നോട് പേര് ജോർജ് എന്നാണ് പറഞ്ഞിരുന്നേ, എന്നെ കാണാൻ ചെന്നൈയിൽ വന്നത്. എന്നായിരുന്നു അത്? 2016 തോന്നുന്നു. അതെ, 16. നിങ്ങൾ ഈ കേസിനെ കുറിച്ച് അന്ന് കേട്ടിട്ടില്ലായിരുന്നു? ഉണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ അയാളെ റെക്കഗ്നൈസ് ചെയ്തില്ല? എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നു. സാറിൻ്റെ സെറ്റുകൾ ഞാൻ 2-3 വന്നിരുന്നു. നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അന്നെനിക്ക് താടിയൊന്നും ഇല്ലായിരുന്നു. അതായിരിക്കും, എവിടെയോ കണ്ടു മറന്നൊരു മുഖം. എന്താ കാര്യം? വെറുമൊരു സിനിമാ മോഹിയായിട്ട് സാർ എന്നെ തള്ളിക്കളയരുത്. എൻ്റെ കയ്യിലൊരു കഥയുണ്ട്, 15 കൊണ്ട് ഞാനത് പറയാം, പ്ലീസ്. 15 കൊണ്ട് അയാൾ ആ കഥ പറഞ്ഞു. ഞാൻ ശരിക്കും ഇമ്പ്രസ്ഡായി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല. അയാൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാനതിൽ വീണു. അതിന് സ്ക്രിപ്റ്റ് എഴുതാൻ ഞാൻ സമ്മതിച്ചു. അപ്പം തന്നെ 100,000 രൂപ അയാൾ എനിക്ക് അഡ്വാൻസായി തന്നു. അയാൾക്ക് 2-3 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റിൽ ഞങ്ങൾക്ക് 2 തൃപ്തിയായതിനു ശേഷമേ സിനിമയുടെ ബാക്കി വർക്കുകൾ തുടങ്ങാവൂ. നായകനും നായികയും സംവിധായകനും വാല്യൂ ഉള്ളവരായിരിക്കണം. ബാക്കിയുള്ള കാറക്ക് കഴിവുള്ള പുതുമുഖങ്ങളെ കണ്ടെത്തി അവസരം കൊടുക്കണം. കഥയുടെ പ്രധാന ഭാഗങ്ങളൊക്കെ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ടും ആ സ്ക്രിപ്റ്റ് തീരാൻ കുറേ സമയമെടുത്തു. കുറേ റിസർച്ച് വർക്കുകളും പിന്നെ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളും. അയാളുമായിട്ടുള്ള ഭിന്നതകൾ വരെ ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കാരണം നല്ല സിനിമാ സെൻസ് ഉള്ള ഒരാളായിരുന്നു ജോർജ് കുട്ടി. അങ്ങനെ ഏതാണ്ട് 2 എടുത്തു ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവാൻ. എന്തായിരുന്നു ആ കഥ? ഞാനൊരു രത്ന ചുരുക്കം പറയാം. കഥ നടക്കുന്നത് ഇടുക്കിയിലാണ്. കൃഷ്ണകുമാർ ഒരു ബിസിനസ്സുകാരനാണ്. അയാളുടെ ഭാര്യ അംബിക, അവരുടെ ഏക മകൻ ജ്യോതിഷ് ഒരു 17-18 വയസ്സ് പ്രായം. നിന്നെ കോളേജ് വിട്ടത് പഠിക്കാനാ, അല്ല രാഷ്ട്രീയം കളിക്കാനല്ല? അടുത്തുള്ള കോളേജിൽ പഠിക്കുന്നു. പ്രായത്തിൻ്റെതായ എടുത്തയാട്ടമുണ്ട് ഈ ചെറുപ്പക്കാരന്. കോളേജ് രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള ജ്യോതിഷിൻ്റെ എതിരാളിയാണ് ബിനുരാജ്. അയാൾ സ്ഥലം MLA മകനാണ്. കോളേജ് രാഷ്ട്രീയത്തിൽ എതിർ ചേരിയിലുള്ളവർ പലപ്പോഴും ഏറ്റുമുട്ടാറുണ്ട്. ഒരിക്കൽ കോളേജിൽ അവർ തമ്മിലുണ്ടായ ഒരു വഴക്കിനിടയ്ക്ക്, തന്റെ ധീരത തെളിയിക്കുന്നതിന് അന്ന് രാത്രി ജ്യോതിഷന്റെ വീട്ടിലെത്തുന്ന ബിനുരാജ്. കൃഷ്ണകുമാറും അംബികയും ഇല്ലാത്ത സമയത്ത് അവർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ബിനുരാജ് കൊല്ലപ്പെട്ടു. കാറിൽ വന്നിറങ്ങുന്ന കൃഷ്ണകുമാറും അംബികയും കാണുന്നത് ബിനുരാജിൻ്റെ മൃതശരീരത്തിനരികിലിരുന്ന് കരയുന്ന ജ്യോതിഷിനെയാണ്. മരിച്ചത് സ്ഥലം MLA മകൻ. ഈ വിവരം പുറത്തു വന്നാൽ തൻ്റെ മകൻ്റെ ജീവിതം തീർന്നു എന്ന സത്യം മനസ്സിലാക്കി കൃഷ്ണകുമാർ തൻ്റെ ഭാര്യയെയും മകനെയും ഭാര്യ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ബിനുരാജിൻ്റെ മൃതശരീരം ആരുമറിയാതെ പുതുതായി പണിയുന്ന MLA പാർട്ടി ഓഫീസിനടിയിൽ കുഴിച്ചിടുന്നു. ഇതാണ് ആദ്യ പകുതി. ഇന്നല്ലെങ്കിൽ നാളെ ഇത് പോലീസ് കണ്ടെത്തും എന്നുറച്ച് വിശ്വസിച്ചിരുന്ന കൃഷ്ണകുമാർ താനാണ് കൊലയാളി എന്ന് വരത്തക്ക രീതിയിൽ എല്ലാ തെളിവുകളും സൃഷ്ടിക്കുന്നതും പോലീസിന് ഭയന്നുള്ള അവരുടെ ജീവിതവുമാണ് 2. പോലീസ് ബിനുരാജിൻ്റെ ബോഡി കണ്ടെത്തുകയും കൃഷ്ണകുമാർ ആ കുറ്റം ഏറ്റെടുത്ത് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോകുന്നതുമാണ് ക്ലൈമാക്സ്. അപ്പോൾ അയാൾ അയാളുടെ ജീവിതമാണ് സിനിമാക്കാൻ പോകുന്നത്. അപ്പോൾ അയാൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടു എന്ന് പറയുന്നത് സത്യമാണ്. 2016 നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. 2 കൊണ്ട് സ്ക്രിപ്റ്റ് ഫിനിഷ് ചെയ്തു. എന്നിട്ട് എന്താ ഇതൊരു സിനിമയായില്ല? അയാളെ പോലീസ് പിടിക്കുന്നതിന് മുമ്പ് ഈ കഥ പുറത്തായാൽ അത് പോലീസിന് സഹായിക്കുമല്ലോ എന്ന് ഭയന്നിട്ടാവും. ഏയ് അല്ല, അതിൻ്റെ ക്ലൈമാക്സിൽ ഒരു തൃപ്തിക്കുറവുണ്ടായിരുന്നു, അതാ. പക്ഷേ കഥയുടെ കോപ്പിറൈറ്റ് പോകാതിരിക്കാനായിട്ട്
അയാൾ ആ കഥ ബുക്കാക്കി പബ്ലിഷ് ചെയ്തിരുന്നു. എന്ന് ഒരു ആറു മാസമായി കാണും. അത് മാർക്കറ്റിൽ അവൈലബിൾ ആണോ? അതെ, പക്ഷെ ഒത്തിരി കോപ്പിയൊന്നും അടിച്ചിട്ടില്ല. കോപ്പിറൈറ്റിന്റെ പർപ്പസിന് വേണ്ടിയായിരുന്നില്ലേ? ആരുടെ പേരിലാ ബുക്ക്? എന്റെ പേരില്. അതിന്റെ പേയ്മെന്റ്സ് ഒക്കെ കൊടുത്തത്? കാശ് ജോർജാ കൊടുത്തതെങ്കിലും ബില്ലല്ല എന്റെ പേർക്ക. അപ്പൊ നിങ്ങളുടെ പേയ്മെന്റ്സോ? അതിലൊക്കെ പുള്ളിക്കാർ എക്സ്ട്രാ ഡീസന്റാ. പലപ്പോഴായി എന്റെ റെമുനറേഷൻ മുഴുവനും തന്നു. ചെക്ക് ഓർ ബാങ്ക് ട്രാൻസ്ഫർ? മുഴുവൻ ക്യാഷ് ആയിട്ടാ തന്നത്. ഞാൻ കുറച്ച് വൈറ്റ് ചോദിച്ചെങ്കിലും. ഓക്കേ ഓക്കേ. ഈ ക്ലൈമാക്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതിലെന്തായിരുന്നു ഫർദർ ഡെവലപ്മെന്റ്സ്? ക്ലൈമാക്സിന്റെ വേറെ സാധ്യതകൾ ഡിസ്കസ് ചെയ്യായിരുന്നു. വൺ സെക്കൻഡ് ഫിലിപ്പേ. സർ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ?